കിടക്കുവാണ്. നിങ്ങളോട് ഒരു കമന്റ്സ് പ്രകാരം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടു ഡയമെൻഷണൽ ഫിഗർ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ബുഡിന്റെ തന്നെ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ഒരു കട്ടിലയുടെ വീഡിയോ ഉണ്ടായിരുന്നു, അത് നമ്മൾ ജസ്റ്റ് പുട്ടി വർക്ക് മാത്രമാണ്. ഇത് നമ്മൾ ബുഡിന്റെ ഒരു ടു ഡയമെൻഷണൽ ഫിഗർ ആയിട്ട് തന്നെ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് തന്നെ പോകാം. എന്തായാലും വർക്കിന്റെ സ്പെസിഫിക്കേഷനും മറ്റും എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഡയറക്റ്റ് നമുക്ക് വർക്കിലോട്ട് തന്നെ. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ഒരു ആനയുടെ മോഡൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിത് ചെയ്തിരിക്കുന്നത് ഒരു കഥവെ ചോപ്പ് ചെയ്തിട്ടല്ല ചെയ്തിരിക്കുന്നത്, ഇതൊരു ഓൾഡ് കഥവ് തന്നെയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു കാർപ്പൻ്ററിനെ കൊണ്ട് ചെയ്യിപ്പിക്കണേ തന്നെ അവരിത് ചോപ്പ് ചെയ്തിട്ടാണ് മാക്സിമം ഇത് ചെയ്യാൻ നോക്കുന്നത്. കാരണം പിന്നെ നമുക്കൊരു ഡിസൈൻസ് നമുക്ക് മാറ്റണേ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ വീടുകളിലൊക്കെ ചെറിയ നമുക്ക് വുഡ് പീസുകൾ കിട്ടും. അപ്പോൾ ആ വുഡ് പീസുകൾ ഞാൻ ഓരോ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് യോജിച്ച് എടുത്തിട്ട് അതിനെ നമുക്ക് ഫെവിക്കോൾ കൊണ്ട് ഓരോ പേസ്റ്റായിട്ട് അതിനെ പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടി വരുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ മോഡലിന് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്, എന്നാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കണ്ണുകളിലെല്ലാം നമ്മൾ ബൾബ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ടു എൽ ഇ ഡി ബൾബ്സ്, ആ വൈറ്റ് എൽ ഇ ഡി ബൾബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തുമ്പിക്കൈഡ് നമുക്കൊരു ഒരു ടു വൈറ്റ് എൽ ഇ ഡി ബൾബ് കൊടുത്തിട്ടുണ്ട്. അത് രാത്രി നമ്മളൊരു സർക്യൂട്ട് ഫുൾ ആവുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഡിസൈൻസ് മാറ്റാം. ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ചുകൂടി വുഡ് നമുക്ക് കിട്ടിയായിരുന്നു. അതിൻ്റെ ഇപ്പം ചെറിയ വട്ടയുടെ തടിയാണെങ്കിലും നമുക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ അനുസരിച്ച് ഓരോ ഷേപ്പ് അനുസരിച്ച് അത് ബെൻഡ് ചെയ്ത് വളച്ച് ചെത്തി എടുത്തിട്ട് ശേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാത്ത സർഫസ് തടിയും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും നമ്മൾ ഈ ആറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ലോ വേസ്റ്റ് വുഡ് ഉണ്ടല്ലോ, നമുക്ക് ഈ വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് ഫ്ലോട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റും കുറവാണ്, നമുക്ക് എങ്ങനെ വേണേലും കാർവ് ചെയ്തോ അങ്ങനെ വേണേലും ഡിസൈൻസ് വേണേലും മാറ്റിയെടുക്കാം. അതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്ത് ബ്ലാക്ക് പെയിൻറ് ജസ്റ്റ് ഒന്ന് ഒരു കോട്ടൺ തുണിയും കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ കുറച്ച് വൈറ്റ് പെയിൻറ് ഉണ്ടായിരുന്നു, ആ വൈറ്റ് പെയിൻറ്റും വെച്ചിട്ട് ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കണ്ണിൻ്റെ നമ്മൾ വൈറ്റ് പെയിൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ ഇവിടെ കുറച്ച് പിന്നെ ലീവ്സും കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിരുന്നു, പക്ഷേ വുഡിൻ്റെ തീർന്നു പോയതുകൊണ്ട് അത് ചെയ്തില്ല. പിന്നെ ഇത് പേസ്റ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ഫെവിക്കോൾ ബേസിസ് ആണ്, നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് റിമൂവ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഒരു തിക്നെസ് ആയി നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് ഡ്രൈ ചെയ്യുന്നതനുസരിച്ച് ഇത് നല്ലതായിട്ട് ഹാർഡൺ ആയിട്ട് വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു ഫുൾ എലിവേഷൻ തന്നെ വെച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സിമ്പിൾ വർക്ക് തന്നെയാണ്, പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, അത് ഞാൻ ആദ്യമേ പറയുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ കളർ നമുക്ക് കളർ കോമ്പിനേഷൻ അനുസരിച്ച് നമുക്കിപ്പോൾ ബ്ലാക്ക് മാത്രമാണെങ്കിൽ ബ്ലാക്ക് മാത്രം, വൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ സർക്യൂട്ട്സ് എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് എൽ ഇ ഡി ബൾബിൻ്റെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട്സ് എല്ലാം ഞാൻ പുറത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കഥവ് കിഴിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ വയറിംഗ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണത്തേയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അനുസരിച്ചുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് വേണമെങ്കിൽ നിങ്ങൾ തന്നെ അതിനനുസരിച്ചുള്ളത് ചെയ്തു നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഔട്ട്. ഞാൻ വീഡിയോ എന്തായാലും എൻ്റെ പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഔട്ട്. പിന്നെ ദയവായിട്ട് നിങ്ങളെ സബ്സ്ക്രൈബും ചെയ്യുക.